പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 ഏപ്രിൽ മാസം 12-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിങ്ങളുടെ വിളക്കിലെ തീ കെട്ടുപോകാതെ സൂക്ഷിക്കുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽക്കുവാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമ്മുടെ വിളക്കിലെ തീ കെട്ടുപോകരുത് എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, വിളക്കിലെ തീ എന്ന് കാണിക്കുന്നത് നമ്മുടെ ഒരുക്കത്തെ കാണിക്കുന്നതാണ്. നാം എല്ലാം കാത്തിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ മണവാളനായ കർത്താവ് നമ്മെ ചേർക്കുവാൻ വേഗം വരുമെന്നുള്ളതാണ്. നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ ഒന്ന് ഒരുങ്ങുവാനായിട്ട് വിളക്കിനെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തീ കെട്ടുപോകാതിരിക്കേണ്ടതിനായിട്ട് നാം ഒന്നാമത് ചെയ്യേണ്ടത് അതിലെ എണ്ണ കുറയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എണ്ണ അല്ലെങ്കിൽ തൈലത്തെ കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, അഭിഷേകത്തെയാണ് കാണിക്കുന്നത്. 23-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് നീ അഭിഷേകം ചെയ്യുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ എണ്ണ കുറയാതെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് അകലാതെ മുൻപോട്ട് പോകാൻ പറ്റുമെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഒരാനന്ദമായി തീരും. കാരണം 45-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നു, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നാം വായിച്ചു കേട്ട വാക്യപ്രകാരം നമ്മെ നീതിപാതകളിൽ നടത്തുന്ന, അനുദിനം നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവുമായി ആഴമായൊരു ബന്ധത്തിലേക്ക് വന്നാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഒരുക്കമുള്ളതും ആനന്ദമുള്ളതുമായി തീരുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് തീരുമാനമെടുക്കാം. നമ്മുടെ വിളക്കിലെ എണ്ണ കുറയാതെ പരിശുദ്ധാത്മാവായി ആഴമായൊരു ബന്ധത്തിലേക്ക്. 18-ാം സങ്കീർത്തനം അതിൻ്റെ 28-ാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നാം വായിച്ചു കേട്ട വാക്യപ്രകാരം ആരാണ് നമ്മുടെ ദീപത്തെ കത്തിക്കുന്നത് ചോദിച്ചാൽ, കർത്താവാണ് നമ്മുടെ ദീപത്തെ കത്തിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞില്ലേ, യോഹന്നാൻ സ്നാപകൻ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. എങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മെ തീ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന കർത്താവിൽ ഒന്നുകൂടെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മുടെ തീ കെട്ടുപോകാതിരിക്കേണ്ടതിന് സങ്കീർത്തനക്കാരൻ 119-ാം സങ്കീർത്തനം അതിൻ്റെ 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. നമ്മുടെ വിളക്കിലെ തീ കെട്ടുപോകാതിരിക്കുവാൻ, നമ്മുടെ വിളക്കിലെ എണ്ണ കുറയാതിരിക്കുവാനായിട്ട് നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. പ്രിയരെ, നമുക്കൊന്നുകൂടി ഈ പ്രഭാതത്തിൽ സമർപ്പിക്കാം.
ചെയ്യാം. നമ്മുടെ ജീവിതത്തെ കർത്താവിലേക്ക് ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒന്നുകൂടെ ഒരുങ്ങാം. നമ്മുടെ വിളക്കിലെ തീ കെടാതെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ അധികം അനുഗ്രഹിക്കാൻ പോകുന്നതിനായി എങ്കിൽ നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അത്ഭുതം ഇന്ന് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി വെളിപ്പെടട്ടെ അപ്പാ. ഇവരുടെ ആവശ്യങ്ങൾ അങ്ങ് കൂടെ ഇരിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഒരുക്കണമേ അപ്പാ. അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മുതൽ സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.